ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 7-ാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുടുംബത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ദിവസം. അതുകൊണ്ട് കുടുംബത്തിൽ മാതാപിതാക്കളുടെ മക്കളുടെ ഒക്കെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്കറിയാം, കുടുംബം നിലകൊള്ളുന്നത് ഓരോരുത്തരും അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുന്നതിലൂടെയാണ്. ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോഴാണ് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയും ഒക്കെ ഉണ്ടാകുന്നത്. അത് നിർവഹിക്കാതെ വരുന്നപ്പോഴൊക്കെ നമ്മുടെ കുടുംബങ്ങൾ ഒരു താളാത്മകത നഷ്ടപ്പെടുകയാണ് കുടുംബങ്ങളിൽ. അത് വീണ്ടെടുക്കുവാനുള്ള ഒരു പരിശ്രമമാണ് നമുക്ക് ഈ നോമ്പ് കാലത്ത് ഉണ്ടായിരിക്കേണ്ടത്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ, ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മൾ പൂരിതരാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറുകയും ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാനുള്ള നമുക്കൊരു പ്രചോദനം ലഭിക്കുകയും ചെയ്യുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തമ്പുരാനേ പരിശുദ്ധാത്മാവേ, ഊഹാത് കുദുശാത്തമ്പുരാനേ പരിശുദ്ധാത്മാവേ, പാവനറൂഹാദൈവാത്മാവേ പറന്നിറങ്ങി വസിക്കണമേ. പാവനറൂഹാദൈവാത്മാവേ ഹൃത്തിൽ വന്നു നിറയണമേ, ജീവനിൽ നിറയണമേ, ഉണർവായി നിറയണമേ, സ്നേഹമായി നിറയണമേ, ശാന്തിയായി നിറയണമേ, ക്ഷമയായി നിറയണമേ, വിശുദ്ധിയായി നിറയണമേ, ആശ്വാസമായി നിറയണമേ, സൗഖ്യമായി നിറയണമേ, ധൈര്യമായി നിറയണമേ, ശക്തിയായി നിറയണമേ, നിത്യ വെളിച്ചമായി വാഴണമേ, ഊഹായേ പരിപാവനമേ, നിത്യ വെളിച്ചമായി വാഴണമേ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക തിരിച്ചുവരവിനെക്കുറിച്ചാണ്. നോമ്പുകാലം തിരിച്ചറിവിൻ്റെയും തിരിച്ചുവരവിൻ്റെയും കാലഘട്ടമാണ്. അത് തിരിച്ചുവരവിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ നമ്മളുടെ കഴിഞ്ഞ തലമുറയുടെ പാരമ്പര്യമായി നമ്മൾ ചെയ്തു വരുന്ന കാര്യം, ദേവാലയത്തെ കേന്ദ്രവൽക്കൃതമായ ഒരു ജീവിതവും ആ ദേവാലയത്തിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വളരുന്ന ആധ്യാത്മികതയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ കേന്ദ്രവൽക്കൃതമായ ഒരു ആധ്യാത്മികതയിലേക്ക് നമ്മൾ വളരണം, നമ്മൾ മടങ്ങി വരണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കഴിഞ്ഞ തലമുറകളിൽ ധാരാളം ദൈവവിളികളുണ്ടായിട്ടുണ്ട്. ഈ ദൈവവിളികളെല്ലാം നമ്മുടെ കുടുംബത്തിൻ്റെ ആധ്യാത്മികതയാണ് സൂചിപ്പിക്കുക. ഈ ആധ്യാത്മികതയിലേക്ക് തിരിച്ചു വരണമെന്നാണ് നമ്മളും ഈ നോമ്പുകാലത്ത് ചിന്തിക്കുക. ഈ കൊറോണ കാലഘട്ടം അതിനൊരു അവസരമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. ധ്യാനത്തെയോ ധ്യാനകേന്ദ്രങ്ങളെയോ ശുശ്രൂഷകരെയോ ശുശ്രൂഷകളെയോ ഒന്നും ചെറുതാക്കി ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടതല്ല. മറിച്ച് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. ഒന്ന്, ക്രിസ്തു കേന്ദ്രവൽക്കൃതമായ ശുശ്രൂഷകളിലേക്ക് തിരിച്ചു വരണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വ്യക്തി കേന്ദ്രവൽക്കൃതമായ ശുശ്രൂഷകളും ധ്യാനകേന്ദ്രത്തെ കേന്ദ്രീകരിച്ചുള്ള ശുശ്രൂഷകളുമല്ല
നമുക്ക് വേണ്ടത് മറിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായ ശുശ്രൂഷയാണ്. ഒന്നാമതായി ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ ശുശ്രൂഷകളിലൂടെ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് പറ്റണം. കുടുംബത്തെക്കുറിച്ച് സഭ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്, കൈകൊണ്ട് സ്പർശിക്കാൻ പറ്റാത്ത അതിവിശുദ്ധ സ്ഥലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബം അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. നമ്മൾ കണ്ടു ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ച ആദ്യത്തെ കൂട്ടായ്മ അത് കുടുംബമാണ്. അത് കുടുംബമില്ലാതായിട്ട് കുടുംബത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു ക്രൈസ്തവ ആധ്യാത്മികരെക്കുറിച്ച് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പ് കുടുംബമാണ്. സമൂഹത്തിൻ്റെ അടിത്തട്ട് അടിത്തറ എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബം ശിഥിലമാകാൻ പാടില്ല ഒരിക്കലും. കുടുംബം ഒരിക്കലും ശിഥിലമാകാൻ പാടില്ല. ആ കുടുംബം ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സ്ഥലമാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പുള്ള സ്ഥലമാണ് കുടുംബമെന്ന് പറയുക. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും അധികം ദൈവാനുഗ്രഹപ്രദമാക്കാൻ നമുക്കൊക്കെ പരിശ്രമിക്കാം. ഒരു കുടുംബം കുടുംബമാക്കാൻ ഏതാനും ചില കാര്യങ്ങൾ വേണമെന്ന് നമുക്കൊക്കെ അറിയാം. ഒന്ന്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം കുടുംബത്തിനുണ്ടാകണം. ഒരുമിച്ചിരുന്ന് പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം നമ്മുടെ കുടുംബത്തിനുണ്ടാകണം. ഒരുപാട് സഹോദരങ്ങളെ, കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കുടുംബത്തിൻ്റെ നാഥനാണ്. കാരണം കുടുംബത്തിൻ്റെ നാഥൻ ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3:9 വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരുന്നത്. അവിടുന്ന് ആദത്തോട് ചോദിച്ചു, അവിടുന്ന് പുരുഷനോട് ചോദിച്ചു, നീ എവിടെയാണ്? പുരുഷനോട് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ പറഞ്ഞു, ഞാൻ നഗ്നനായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. നീ നഗ്നനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ചോദ്യങ്ങളെല്ലാം ദൈവം ചോദിക്കുന്നത് പുരുഷനോടാണ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നാഥനോടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഒരു തകർച്ച ഉണ്ടായാൽ, ഒരു വീഴ്ച ഉണ്ടായാൽ ഉത്തരം നൽകേണ്ടത് കുടുംബനാഥനാണ്. സമൂഹത്തിൻ്റെ മുമ്പിലാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിലും ബന്ധുക്കളുടെ മുമ്പിലാണെങ്കിലും അതിൻ്റെ ആധികാരികതമായ ഒരു മറുപടി നൽകേണ്ടത് കുടുംബനാഥനാണ്. അതിലുപരി ദൈവസന്നിധിയിൽ മറുപടി കൊടുക്കേണ്ടത് കുടുംബനാഥനാണ്. കുടുംബനാഥയ്ക്ക് പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറയുക, കുടുംബനാഥയ്ക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ ശുദ്ധഗ്രന്ഥത്തിൽ ദൈവം ചോദിച്ചത് കുടുംബനാഥനോടാണ്. അതുകൊണ്ട് പ്രിയമുള്ള പിതാക്കന്മാരെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ മക്കളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ദൈവസന്നിധിയിൽ മറുപടി കൊടുക്കേണ്ടത് നിങ്ങളാണ്. പ്രധാനമായി പിതാക്കന്മാരാണ്. അപ്പം അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനകൾ ഈ നോമ്പുകാലം സജീവമാകണം. കുടുംബത്തിൽ നിന്നുയരുന്ന ദൈവാരാധനകൾ സജീവമാകണം. ദൈവത്താൽ സ്ഥാപിതമായ ആദ്യത്തെ സമൂഹവും കൂട്ടായ്മയും കുടുംബമാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ചൈതന്യമാണ്, ഒരു കുടുംബത്തിൻ്റെ ചൈതന്യമാണ് അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ചൈതന്യമാണ് ഇടവകയുടെ ചൈതന്യമെന്ന് പറയുക, ആ ചൈതന്യമാണ് സഭയുടെ ചൈതന്യമെന്ന് പറയുക.
നമ്മൾ ധ്യാനത്തിന് പോകേണ്ടത് നമ്മുടെ ഈ കുടുംബങ്ങളുടെ ചൈതന്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുടുംബങ്ങളുടെ കൃപ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. കൃപയുടെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നമ്മൾ മോശക്കാരായി ചിത്രീകരിക്കരുത്. പലരും പറയുന്നു കാരണവന്മാർ വചനം കേൾക്കാതെ പോയതുകൊണ്ടാണ്, അവർ ധ്യാനം കൂടാതെ പോയതുകൊണ്ടാണ്, അതിൻ്റെ ശാപമാണ് ഇന്ന് കുടുംബത്തിലുള്ളത്. ഇത്തരത്തിലുള്ള നമ്മുടെ പൂർവികരെക്കുറിച്ചുള്ള, മാതാപിതാക്കളെക്കുറിച്ചുള്ള അസംബന്ധങ്ങൾ നമ്മൾ ചെവിക്കൊള്ളരുത്. അന്നുണ്ടായിരുന്ന സംവിധാനങ്ങളോട് 100% നീതി പുലർത്തിയവരാണ് നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ പൂർവികർ. സഭയിൽ അന്നുണ്ടായിരുന്ന സംവിധാനങ്ങളോട്, അന്ന് വിശുദ്ധ ഗ്രന്ഥം എല്ലാവർക്കും സമീപസ്ഥമായിരുന്നില്ല, അന്ന് ധ്യാനങ്ങളുണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ ഞായറാഴ്ച കുർബാനയിലെ വേദോപദേശം മാത്രം കേട്ട് ജീവിച്ചവരാണവർ. വിദ്യാഭ്യാസത്തിൻ്റെയും അറിവില്ലായ്മയുടെയും കുറവുകൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന കാര്യം, നിൻ്റെ അജ്ഞതയുടെ കാലഘട്ടം ഞാൻ മറന്നിരിക്കുന്നുവെന്നാ. അറിവില്ലാതെ നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ മക്കളെയോ മക്കളുടെ മക്കളെയോ അവരുടെ മക്കളെയോ തലമുറകളെയോ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. നമുക്കെല്ലാം അറിയാവുന്ന വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിലെ തിരുവചനം, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ ശിക്ഷയ്ക്ക് വിധിക്കാനുള്ള പ്രത്യേകത അവൻ വഴി എല്ലാവരും രക്ഷ പ്രാപിക്കാനാണ്. ഇവിടെ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ പൂർവികരായ മാതാപിതാക്കളെക്കാളും വിദ്യാഭ്യാസമുള്ളവരാണ് നമ്മൾ, അറിവുള്ളവരാണ് നമ്മൾ. കേരളത്തിൽ ഏതാണ്ട് 110 ധ്യാന കേന്ദ്രങ്ങൾ കഴിഞ്ഞ 20-30 വർഷത്തിനിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഒരു ധ്യാനമെങ്കിലും കൂടിയിട്ടുള്ളവരാണ് നമ്മൾ. ഇടവക ദേവാലയങ്ങളിൽ വാർഷിക ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ. ഒരുപക്ഷെ ചില ഇടവകളിലെങ്കിലും ആണ്ടിൽ 2 ധ്യാനങ്ങൾ അല്ലെങ്കിൽ 3 ധ്യാനങ്ങളെങ്കിലും നടക്കാറുണ്ട്. അനേകം ബൈബിൾ കൺവെൻഷനുകൾ നടക്കാറുണ്ട്. ഇതിലൊക്കെ പങ്കെടുത്ത നമ്മളുടെ ജീവിതത്തിൻ്റെ ശൈലിയും നമ്മുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസവും ജീവിതശൈലിയും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും നമ്മളെക്കാൾ ഒത്തിരി ഒത്തിരി മുൻപന്തിയിലാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രൈസ് ദ ലോർഡ്. അവരുടെ ജീവിതത്തിലുണ്ടായ കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ദൈവം ക്ഷമിക്കും. കാരണം അജ്ഞതകൾ മറക്കുന്നവനാണ് ദൈവം. അറിവില്ലായ്മയിൽ സംഭവിച്ചതൊക്കെ മറക്കുന്നവനാണ് ദൈവം. അതൊരു ശാപമായിട്ടൊന്നും നമ്മൾ കണക്ക് കൂട്ടണ്ട. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായ ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ക്രിസ്തു വന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷവുമായിട്ടാണ്. ക്രിസ്തു വന്നത് സ്വാതന്ത്ര്യം നൽകാനാണ്. അങ്ങനെ സ്വാതന്ത്ര്യം നൽകാൻ കടന്നു വന്ന ക്രിസ്തു നിന്നെ ബന്ധനസ്ഥനാക്കുമോ? അതുകൊണ്ടാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിഹ ചോദിക്കുന്നത്, അല്ലയോ കൊരിന്തോസുകാരെ, നിങ്ങളുടെ കൺമുമ്പിൽ യേശു ക്രിസ്തു ക്രൂശിതനായി കിടക്കുമ്പോൾ ആരാണ് നിങ്ങൾക്കെതിരായി മന്ത്രവാദം ചെയ്തത്, കൂടോത്രം ചെയ്തത്? ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ഇങ്ങനെയുള്ള ചില ചിന്തകളിൽ നിന്ന്, തെറ്റായ പഠനങ്ങളിൽ നിന്ന് പൂർവിക ശാപം, മന്ത്രവാദം, കൂടോത്രം, കൈവശം, പിന്നെ ബന്ധനങ്ങൾ. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ബന്ധനം മാത്രമേ ഉള്ളൂ.
പലയിടത്തും നമ്മൾ കേൾക്കുമ്പോൾ ഈശോയെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് പിശാചിനെക്കുറിച്ചാണ്. പിശാചിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ നീ സ്വതന്ത്രനാണ്. യേശു ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാണ്. ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ക്രിസ്തുവിലായിരിക്കുന്നവൻ സ്വാതന്ത്ര്യത്തിലാണ്. ഈ ദേവാലയത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അനുദിനം അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അവിടെ കിട്ടാത്ത സ്വാതന്ത്ര്യം മറ്റൊരിടത്തും കിട്ടൂല. നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളാണിതൊക്കെ. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചുവരവൻ്റെ കാലഘട്ടം, തിരിച്ചുവരവൻ്റെ കാലഘട്ടം. ഈ തിരിച്ചുവരവ് എത്രയും വേഗത്തിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കഴിഞ്ഞ തലമുറയ്ക്കുണ്ടായിരുന്ന ഒത്തിരിയേറെ നന്മകൾ, അത് ആർഭാടങ്ങളുടെയും ആഘോഷത്തിൻ്റെയും നന്മകളായിരുന്നില്ല, മറിച്ച് ത്യാഗത്തിൻ്റെയും ഇല്ലായ്മകളുടെയും നന്മകൾ ധാരാളം ഉണ്ടായിരുന്നു നമ്മുടെ തലമുറയ്ക്ക്. അതെല്ലാ അർത്ഥത്തിലും ആ നന്മകളിലേക്ക് കടന്നു വരാൻ നമുക്ക് പറ്റണം. കൂട്ടായ്മയുടെ ചൈതന്യത്തിലേക്ക്, ഒരു കൂട്ടായ്മ അന്തരീക്ഷത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചു വരണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ കാര്യമാണ് ഒരു കൂട്ടായ്മയുടെ ചൈതന്യം. അപ്പോൾ നമ്മൾ കണ്ടുവന്നത് കുടുംബത്തിൻ്റെ നാഥൻ തൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തു, അതിന് ക്രിസ്തീയ ചൈതന്യത്തെ നിലനിർത്താൻ പരിശ്രമിക്കണം. അത് കുടുംബ നാഥൻ്റെയും നാഥയുടെയും ചുമതലയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 127-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് ദാനമാണ് മക്കൾ. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് ദാനമാണ് മക്കൾ. തീർച്ചയായും മക്കളുടെ ആത്മീയ ഭൗതിക വളർച്ചയിൽ ദാനം കിട്ടിയതാണ് എന്ന മനോഭാവം നമുക്കുണ്ടാകണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കളുടെ ഉടമകൾ നമ്മളല്ല, ആദ്യ ദൈവമാണ്. നമ്മളാരും നമ്മുടെ മക്കളുടെ ഉടമകളല്ല, കാര്യസ്ഥന്മാർ മാത്രമാണ് മക്കളുടെ യഥാർത്ഥ ഉടമ എന്ന് പറയുന്നത് ദൈവമാണ്. ഉടമയായ ദൈവത്തോട് ചേർന്ന് നിന്ന് വേണം നമ്മുടെ മക്കളുടെ ജീവിതത്തിൻ്റെ പരിശീലനമൊക്കെ നമ്മൾ നടത്താൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുടുംബ അവസ്ഥയിലേക്ക് നമ്മുടെ ഇടവക കേന്ദ്രവൽക്കൃതമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് തുടർന്ന് വരുന്ന ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആരാധനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ആരാധനാവേളയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുമ്പിലിരുന്നു കൊണ്ട് നമ്മളിന്ന് കേട്ട വചന സന്ദേശത്തിൻ്റെ പൊരുൾ നമുക്ക് ഗ്രഹിക്കാം. നമുക്കറിയാം, കുടുംബം സഭയുടെ ചെറുപതിപ്പാണല്ലോ. കുടുംബത്തിലുള്ള ആധ്യാത്മികതയാണ് സഭയിലേക്ക് ഒരു ചൈതന്യമായി മാറുന്നത് എന്ന് പറഞ്ഞാൽ, സഭയെ വിശുദ്ധമാക്കി തീർക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം കുടുംബമാണ്. കുടുംബത്തിലുള്ള മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലുള്ള വളർച്ച, പരസ്പരം പങ്കുവയ്ക്കൽ, പരസ്പരം അംഗീകരിക്കൽ, ആദരിക്കൽ, എല്ലാം കുടുംബത്തിൻ്റെ ചൈതന്യമായി മാറേണ്ടതാണ്. അപ്പോഴാണ് ആ മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമെന്നോണം അത് മക്കളിലേക്ക് പകരുകയും ആ മക്കൾക്ക് മാതാപിതാക്കൾ തങ്ങളുടെ സ്വന്തമാണ് എന്ന തോന്നലുണ്ടാവുകയും അവരും അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയുമൊക്കെ ചെയ്യുന്നത്.
കുടുംബം ഒരു കൂട്ടായ്മയാണ് എന്ന് നമുക്കറിയാം. അവിടെ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് നമുക്കറിയാം. ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കൾ മക്കൾ ബന്ധം, സഹോദരി ബന്ധം, പലതരത്തിലുള്ള ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണല്ലോ കുടുംബം. ആ ബന്ധങ്ങളൊക്കെ നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ ദൈവവുമായുള്ള ബന്ധം അഭേദ്യമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അടയാളമായി കുടുംബത്തെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധമുള്ള കുടുംബനാഥനായും കുടുംബനാഥയായും അല്ലെങ്കിൽ പിതാവായും അമ്മയായും മകനായും മകളായും ഒക്കെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതിനിടെ കൃപാവരത്തിനായിട്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഏറെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിത്. ഈശോ നമ്മളെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്, നമ്മുടെ കുടുംബങ്ങളെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്, നമ്മുടെ ബലഹീനതകളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് ബലമുള്ളവരാക്കി തീർക്കുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബബന്ധങ്ങളിൽ തകരാറുള്ള അവസ്ഥകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മുറിഞ്ഞുകിടക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അവ കൂടിച്ചേരുന്നതിന് വേണ്ടി ആത്മാവിൻ്റെ ചൈതന്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം നമ്മളെ ഓരോരുത്തരെയും ആ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഇതാ സർവവും സമർപ്പിച്ച് നിൽക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ പരിപൂർണമായിട്ടും അങ്ങയെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. കരുണയുള്ള കർത്താവെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ തടസ്സപ്പെടുത്തുന്ന, ബന്ധങ്ങൾ തമ്മിൽ കൂടിച്ചേരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിത്തന്ന് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജീവിത ശൈലി പുലർത്തുവാൻ ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കൾ മക്കൾ ബന്ധം, സഹോദരി ബന്ധം, ഇതെല്ലാം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ബന്ധങ്ങൾ നിലനിൽക്കുവാനായിട്ട് ഞങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം ഞങ്ങൾ കർത്താവേ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ നിർവഹിക്കാൻ കഴിയാതെ പോകുന്നു. നല്ല തമ്പുരാനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം കർത്താവേ അങ്ങ് ഏറ്റെടുത്ത് കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ നിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വളർത്തണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ പരിശീലനം നടത്തി കുടുംബങ്ങളൊക്കെ ക്രിസ്തീയ കുടുംബങ്ങളാക്കി മറ്റുള്ളവർക്ക് അടയാളമാക്കി മാറ്റുവാൻ ഞങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. കരുണയുള്ള കർത്താവേ, നിൻ്റെ കരസ്പർശത്തിലൂടെ ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വരഹിതമായ ജീവിതത്തിൽ നിന്നും ഉത്തരവാദിത്വ ബോധമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, സ്പർശിക്കണമേ, കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് മുട്ടുകൂത്താം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ അങ്ങേക്കാരാധനാ സ്തോത്രമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ അങ്ങേക്കാരാധനാ സ്തോത്രമേ. എന്നേലവും എന്നേ അങ്ങേക്കാരാധനയും പൂഗച്ചയും. സ്നേഹമുള്ളവരെ, ധ്യാനത്തിൻ്റെ ഏഴാം ദിവസം സമാപിക്കുകയാണ്.
ഈ ദിവസം സമാപിക്കുമ്പോൾ ഇന്ന് ബ്രദറിലൂടെ നമ്മൾ കേട്ട നല്ല ചിന്തകൾ നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ, കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ, കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണത നിർവഹിക്കുവാൻ സഹായകരമാകുന്ന ചിന്തകളാകട്ടെ. അത് നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. അതിനുള്ള തടസ്സങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അവയെ മാറ്റുവാനായിട്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആരും ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ കർത്താവാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും കരുതലും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.